സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയിൽ അലംഭാവം തുടർന്ന് ആരോഗ്യവകുപ്പ് മരുന്നുകൾ കഴിച്ച് രോഗികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് പരിശോധന നടത്തുന്നത്. പരിശോധന കൃത്യമായി നടത്തും എന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടും ഇപ്പോഴും മിക്ക മരുന്നുകളും ഗുണനിലവാര പരിശോധന നടത്താതെയാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഉപഭോഗം മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഗുണനിലവാര പരിശോധന നടത്തുന്നത് പേരിന് മാത്രമാണ്. മരുന്നുകളുടെ വിതരണത്തിന് മുമ്പ് ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യ വിദഗ്ധരടക്കം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഗുണനിലവാര പരിശോധന നടത്താതെയാണ് ഇപ്പോഴും മിക്ക മരുന്നുകളും വിതരണം ചെയ്യുന്നത്. കൃത്യമായ പരിശോധന നടത്താതെ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂലം രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധശേഷി നേടുന്ന സാഹചര്യം ആരോഗ്യവകുപ്പ് തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും ഇപ്പോഴും പരിശോധന കൃത്യമല്ല. ചില സ്വകാര്യ കമ്പനികൾ നൽകുന്ന മരുന്നുകളാണ് വ്യാപകമായി ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. മരുന്നുകൾ കഴിച്ച ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ പരാതി ലഭിച്ചാലോ മാത്രമാണ് ഗുണനിലവാര പരിശോധന നടത്തുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ഞങ്ങൾ നൽകാൻ ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം സംസ്ഥാനത്ത് വലിയൊരു ശതമാനം ആളുകൾ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ്. മറ്റു രോഗങ്ങൾ വേറെ, അതുകൊണ്ടാണ് ഈ വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയൊരളവിൽ മരുന്നുകളുടെ ഉപഭോഗം വർദ്ധിച്ചിട്ടുള്ളൊരു സാഹചര്യം. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഗുണനിലവാര പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഇങ്ങനെ അലംഭാവം തുടരുന്നത് മനുഷ്യരുടെ ജീവിതത്തെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം വലിയ വളരെ ഗുരുതരമായൊരു വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരോഗ്യവകുപ്പ് ഇങ്ങനെ അലംഭാവം തുടരുന്നതിനെ എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ജീവിതശൈലി രോഗം ഉൾപ്പെടെ അതിനുശേഷം കൊറോണ രോഗം വന്നതിന് ശേഷമൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകൾ രോഗികളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മരുന്നുകളുടെ ഉപഭോഗവും ഉപയോഗവും ഒക്കെ തന്നെ മൂന്നിരട്ടിയിലധികം വർദ്ധിച്ചൊരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളും വർഷങ്ങൾക്കിടയിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരുന്നുകൾ പലതും ഗുണനിലവാരമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പിന് പോലും കൃത്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ഘട്ടങ്ങളിലും പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇതിൻ്റെ പരിശോധനകൾ നടക്കുക. പ്രത്യേകിച്ച് ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉൾപ്പെടെ പരിശോധന നടത്തുന്നത് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ മാത്രമാണ്. കാരണം ഈ ഗുണനിലവാരമില്ലാതെ മരുന്നുകൾ വിപണിയിലേക്ക് എത്തുന്നു, അത് കഴിക്കുന്നു, ഒപ്പം തന്നെ രോഗികൾക്ക് വീണ്ടും അത് വലിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകളും മറ്റും ഉണ്ടാക്കുന്നു. അത് പരാതികളായി എത്തുമ്പോൾ മാത്രം ആരോഗ്യവകുപ്പ് ഒരുപക്ഷെ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മുൻപൊക്കെ കണ്ടതാണ്, സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉൾപ്പെടെ ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ മാത്രം തുടർന്ന പരിശോധന ഇപ്പോൾ എങ്ങും കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സമാന സാഹചര്യം തന്നെയാണ് ഈ മരുന്നുകളുടെ കാര്യത്തിലും ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ കഴിച്ച് പലർക്കും പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായത് വാർത്തകളായ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ മരുന്നുകളുടെ പരിശോധന ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ പിന്നീട് കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണമെന്ന ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും തന്നെ നിർദ്ദേശം അമ്പാടെ പാളി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഈ ആന്റിബയോട്ടിക്കുകളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കാതെ വിപണിയിലേക്ക് എത്തുന്നു. അത് കഴിച്ചതിന് ശേഷം ഈ മരുന്നുകൾക്ക് മുകളിൽ പ്രതിരോധശേഷി അല്ലെങ്കിൽ രോഗത്തിന് പ്രതിരോധശേഷി കൂടുന്നു, മരുന്നുകളുടെ പ്രയോജനം ഇല്ലാതെ വരുന്നു എന്ന സാഹചര്യത്തിലൊക്കെ സംസ്ഥാനത്ത് പല റിപ്പോർട്ടുകൾ പല ആശുപത്രികളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട്. വ്യാജ മരുന്നുകൾ, വ്യാജ കമ്പനികളൊക്കെ തന്നെ സംസ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മരുന്നുകൾ ഇറക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൃത്യമായ പരിശോധനകളില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നുകൾ വാങ്ങി അത് കൃത്യമായ പരിശോധനകളില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ എത്തുന്നത് വഴി വലിയ രീതിയിലുള്ള രോഗങ്ങളിലേക്കും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും പൊതുജനങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടൊരു സാഹചര്യമുണ്ട്. കാരണം നിലവാരമില്ലാത്ത അലോപ്പതി മരുന്നുകൾ വിപണിയിൽ എത്തിക്കുന്നതിനെതിരെ കർശന നടപടികളിലേക്ക് കടക്കണമെന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ലോകത്തിന്റെ ഫാർമസി എന്ന പേര് നിലനിൽക്കുക തന്നെ നിലവാരമില്ലാത്തതിനാൽ ഇന്ത്യൻ മരുന്ന് കയറ്റുമതി പല ഘട്ടങ്ങളിലും ഒരുപക്ഷെ തടസ്സപ്പെട്ടുള്ളൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ കർശന നടപടികൾ എടുക്കാൻ മുന്നോട്ട് വന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കമ്പനികളിൽ മിന്നൽ പരിശോധന അടക്കം ഉള്ളവ നടത്താൻ വേണ്ടി കർമ്മസേന ഉണ്ടാക്കാനൊക്കെ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത്. പക്ഷേ അതും സംസ്ഥാനത്ത് നടപ്പായില്ല എന്നുള്ളതാണ്. കാരണം നിലവാരമില്ല എന്ന് കണ്ടെത്തിയാൽ കനത്ത പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടികൾ എടുത്തുകൊള്ളാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതും കേരളത്തിൽ നടപ്പായില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്?
ലക്ഷ്മി അങ്ങനെ തന്നെയാണ്. കാരണം കേന്ദ്രത്തിന്റെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം അത്തരത്തിൽ വന്നതാണ്. ആ നിർദ്ദേശം വന്ന ഒരു വർഷം പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാർ അതിൽ കൃത്യമായ ഗൗരവം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്ക ജില്ലകളിലും ഉണ്ടായ ചില പ്രശ്നങ്ങളും അത്തരത്തിൽ തന്നെയാണ്. കാരണം മരുന്നുകൾ കഴിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചെറിയ കുട്ടികൾക്ക് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം കൊറോണ രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലാണ് ഇത്തരത്തിൽ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധനയിൽ സംസ്ഥാന സർക്കാർ അലംഭാവം തുടരുന്നത്. എന്തായാലും കേന്ദ്രം ഏത് രീതിയിലായിരിക്കും ഇനി സംസ്ഥാനത്തിന്റെ നിലപാടിനെ കാണുക എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത്. ലക്ഷ്മി.